ഹലോ ഫ്യൂ ഗുഡ് മോർണിംഗ് നിങ്ങളുടെ ക്ലാസ്സിലെ ഫോർത്ത് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോന്നിരുന്നത് ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഡാറ്റകൾ ശേഖരിക്കുന്നതിനുള്ള രീതികൾ എന്തെല്ലാം ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് എന്നുള്ളതാണ് ടെക്നിക്സ് ഓഫ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് അതായത് ഡാറ്റകൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വിവരങ്ങൾ എന്ന് പറയാം വിവരശേഖരണം അപ്പോൾ വിവരശേഖരണത്തിനുള്ള രീതികൾ ഏതെല്ലാം അവയെ പ്രധാനമായിട്ടും എന്താണെന്ന് ഏതാണെന്നൊക്കെ വിവരിക്കുക ഓക്കെ പ്രധാനമായും വിവരങ്ങളെപ്പറ്റി പറയുമ്പോൾ രണ്ട് തരം വിവരങ്ങളുണ്ട് അല്ലെങ്കിൽ ഡേറ്റ രണ്ട് തരം എന്ന് പറയാം ഒന്ന് പ്രൈമറി ഡേറ്റ രണ്ട് സെക്കൻഡറി ഡേറ്റ ഈ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് വിവരം ശേഖരിക്കുന്ന ആൾ നേരിട്ട് വിവരം നൽകുന്നവരെ നേരിട്ട് കണ്ട് അവരിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ് പുതുതായിട്ട് ചോദിച്ച് അവരോട് അറിയുന്ന വിവരങ്ങളാണ് പ്രൈമറി ഡേറ്റ മറിച്ച് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോഴേക്കും അത് മറ്റാരെങ്കിലും ശേഖരിച്ച് വെച്ചിട്ടുള്ളതായിരിക്കാം ഉപയോഗിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ട വിവരങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്യുന്നതാണ് സെക്കൻഡറി ഡേറ്റ വിവരശേഖരണത്തിനുള്ള പ്രധാന രീതികൾ ഏതൊക്കെയാണെന്നറിയാമോ ഒന്ന് നിരീക്ഷണം രണ്ട് ഇൻ്റർവ്യൂ മൂന്ന് ചോദ്യാവലി നാല് കേസ് സ്റ്റഡി അഞ്ച് സോഷ്യൽ സർവേ അപ്പോൾ ഈ അഞ്ച് രീതികളാണ് വിവരശേഖരണം അഥവാ ഡേറ്റ ശേഖരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നാമത്തത് നോക്കാം നിരീക്ഷണം എന്താ അത് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയും അതായത് ഇപ്പോൾ ഒരു സംഭവം നമ്മളുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും നടന്നു എന്ന് വിചാരിക്കുക നാം ആ സംഭവത്തെ ഇങ്ങനെ ഉറ്റുനോക്കില്ലേ അങ്ങനെ ഉറ്റുനോക്കിയിട്ട് അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും അത് കൃത്യമായ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൃത്യമായ പ്രക്രിയയാണ് നിരീക്ഷണം അല്ലേ അപ്പോൾ നമ്മളുടെ ചുറ്റുവട്ടത്തിലെ എന്താ പറയുക ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കൊരു എക്സാമ്പിൾ എടുത്താലേ പരിസരത്തുള്ള ഒരാൾക്ക് കോവിഡ് രോഗം ബാധിച്ചിരിക്കുന്നു ആ വീട്ടിലെ അപ്പോൾ നമ്മൾ ആ വീടിനെ പറ്റി ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കും അവിടെ ആർക്കാണ് അസുഖം ബാധിച്ചത് അവിടെ എത്ര അംഗങ്ങളാണ് അവിടെ ഉള്ളത് അംഗങ്ങൾക്ക് എല്ലാവർക്കും രോഗം ബാധിച്ചിട്ടുണ്ടോ അതോ ഒരാൾക്കാണോ ബാധിച്ചിട്ടുള്ളത് ആ രോഗത്തിൻ്റെ സ്ഥിതിഗതി ഇപ്പോൾ എന്താണ് അയാൾക്ക് എന്താണ് ഉടനടി പ്രതിരോധം എന്ന രീതിയിൽ ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കേസ് സ്റ്റഡീസൊക്കെ നടത്തുന്നു അപ്പോൾ ഇങ്ങനെ കൃത്യമായ ആ സംഭവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രക്രിയ അതാണ് നിരീക്ഷണം ഓക്കെ അപ്പോൾ നിരീക്ഷണ പഠനത്തിൽ ഗവേഷകൻ സാമൂഹ്യ പെരുമാറ്റത്തിന് നേരിട്ടാണ് സാക്ഷ്യം വഹിക്കുന്നത് നേരിട്ട് ആ വിവരങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായി നാം ശ്രമിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇന്ദ്രിയങ്ങൾ വഴി നേരിട്ട് ശേഖരിക്കുന്ന അറിവുകളാണ് ഇവ നാം നേരിട്ട് ചെന്ന് കണ്ടു കേട്ട് വിവരങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് ചെയ്യുക നിരീക്ഷണത്തിന് അവലംബിക്കുന്ന പ്രവർത്തന രീതികളെയും കൃത്യതയ്ക്ക് വേണ്ടി കൈക്കൊള്ളുന്ന നിയന്ത്രണ രീതികളും പ്രവർത്തന രീതിയും നിയന്ത്രണ രീതികൾ ഈ രീതികളെല്ലാം അവയെല്ലാം അടിസ്ഥാനമാക്കി വിവിധ തരം നിരീക്ഷണ പ്രക്രിയകളുണ്ട് അതെന്താണ് നിരീക്ഷണ പ്രക്രിയകൾ വിവിധ തരം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ പങ്കാളിത്ത നിരീക്ഷണവും പങ്കാളിത്ത രഹിത നിരീക്ഷണവും അപ്പോൾ നിരീക്ഷണത്തിലേക്ക് വരുമ്പോൾ അത് രണ്ട് തരം പങ്കാളിത്ത നിരീക്ഷണം പങ്കാളിത്ത രഹിത നിരീക്ഷണം എന്താണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്ത നിരീക്ഷണം പങ്കാളിത്ത നിരീക്ഷണ രീതിയിൽ ഗവേഷകൻ പഠന വിധേയമാക്കുന്ന സംഘത്തിലോ സമുദായത്തിലോ ജീവിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കുകൊള്ളുകയാണ് ചെയ്യുന്നത് ആ സംഘത്തിലെ ഒരാളെപ്പോലെ ഗവേഷകൻ അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ സ്വതന്ത്രമായി